ഇപ്പോൾ ആരെങ്കിലും ദിലീപ് കുമാറിനെ കുറിച്ച് ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? സിക്കുറിയെ കൂടെ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? ഇല്ലേ. അപ്പോൾ അത് അത് ഈ അതൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് വിഷമിച്ചിട്ട് ആവശ്യമൊന്നുമില്ല. ഇപ്പോഴാണ് ഇപ്പോഴാണ് മനസ്സിലാണ് വീട്ടിലേക്ക് ഒതുങ്ങി നിന്നാൽ എന്ത് സുഖം. അച്ഛൻ ഇങ്ങനെ പറന്ന് നടന്നിരുന്ന ഒരു ഒരു വല്ലപ്പോഴൊക്കെയാണ് വീട്ടിലൊന്ന് വന്ന് താമസിക്കാനും അവരെല്ലാം കാണാനും വീടെന്താണെന്ന് അറിയാനും തന്നെ സാധിക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ഒന്നിന് സമയമില്ല. ഈ 24 hours പോരാന്നൊരു തോന്നലേ പോലും വീട്ടിൽ ഒറ്റയ്ക്കാണെങ്കിൽ പോലും. സിനിമകളൊക്കെ കാണാറുണ്ടോ? സിനിമകൾ കാണാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. ഈ സിനിമയിൽ അഭിനയിക്കാൻ വരുന്നതിന് മുമ്പ് ദിവസം ഓരോ സിനിമ തിയേറ്ററിൽ പോയി കാണും. ഒരു സിനിമ ഭ്രാന്തനായിരുന്നു. സിനിമയിൽ വന്ന ബിഗിനിങ് സ്റ്റേജിലൊക്കെ അങ്ങനെയായിരുന്നു. അധികം പടം ഇല്ലായിരുന്നു. ആദ്യം കാരണം ചോദ്യം വന്നാൽ എനിക്കെന്ന് പറയേണ്ടി വരുന്ന ചോദ്യം ഞാൻ ചോദിക്കുന്നത് ഈ 60-ാമത്തെ വയസ്സിൽ നമ്മൾ ചോദ്യം ചെയ്തു ആസാടെ ഇപ്പോഴാണ് അഭിനയം തുടങ്ങി. ആദ്യത്തെ പടം ഏതായിരുന്നു? എടാ, ഇതറിയാൻ പാടില്ലാത്ത എന്തിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരണേ? ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഇൻ്റർവ്യൂ കേൾക്കുന്നത് കാണുന്നവരല്ലേ. ഇത് കാണുന്നവരെ വിട്ടികളാക്കുന്ന ഇടപാടല്ലേ. ഈ കാണുന്ന TV മുമ്പെയോ അല്ലെങ്ങനെയോ ഈ ഇൻ്റർവ്യൂ കാണുന്നവർ കേൾക്കുന്നവർ അവരെന്നെക്കുറിച്ച് ഈ കാര്യങ്ങളെല്ലാം അറിയാമെന്നുള്ളവരാണ്. മനസ്സിലായില്ലേ? അപ്പം അതല്ല, ടെസ്റ്റ് ചെയ്തതല്ല, അങ്ങനെയുള്ള ചോദ്യങ്ങൾ പറഞ്ഞ് പറഞ്ഞ് മടുത്തുന്നേ. ഇത്ര പ്രാവശ്യം കഴിഞ്ഞ 50-55-60 വർഷമായിട്ട് ഒരേ കാര്യമല്ലേ പറയുന്നത്. ഏതാണ് ആദ്യത്തെ പടം? ഏത് പടമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഏത് ഹീറോയിനാണ് ഏറ്റവും ഇഷ്ടം? ഇതെന്നെ ചോദിക്കുന്നത് വേറെ ജോലിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും കാര്യമായിട്ട് ഇപ്പോൾ നാട്ടുകാർക്ക് കേൾക്കുന്ന ആളുകൾക്ക് അറിയാത്ത കാര്യങ്ങളെല്ലാം ചോദിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ചോദിക്കുക. അല്ലെങ്കിൽ വെറുതെ നിങ്ങളുടെ സമയം എൻ്റെ സമയം നാട്ടുകാരുടെ സമയം ഇതിനെ നഷ്ടപ്പെടുത്തുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞു 1962 ആദ്യ സിനിമ മൂടുപടം ഇറങ്ങിയത്. അപ്പോൾ ഇപ്പം നമ്മൾ ആദ്യത്തെ സിനിമ മൂടുപടം അല്ല. ആ അതെ, അത് ആദ്യം അഭിനയിച്ചത് അതാണ്. പക്ഷെ പുറത്തിറങ്ങിയത് അതല്ല. അതിലാണ് അഭിനയിക്കാൻ പോയത്. തിരുത്തുണ്ട്. അതിന് വേണ്ടിയിട്ട് പോയപ്പോൾ മറ്റേ അതിന് പോയ വഴിക്ക് ഈ ആ ഈ നിന്നോണ്ട് ഞാൻ കാൽപ്പാട്ടിൽ അഭിനയിക്കാൻ ഒരു ഓഫർ കിട്ടി. ആദ്യം അതിൽ കയറി അഭിനയിച്ചു. ഓക്കെ, അപ്പൊ എന്നെ തിരുത്തി തന്നതിന് എന്തെങ്കിലും സന്തോഷം. അപ്പൊ നമ്മളിപ്പം 2022 വന്ന് നിൽക്കുവാണ്. അപ്പൊ സാറിന് ഇത്രയും മലയാള സിനിമയുടെ കാരണവരെന്നുള്ള സ്ഥാനത്ത് സാർ നോക്കുമ്പോൾ ഇപ്പൊ സാറിന് എന്ത് മാറ്റമാണ്? ഞാനിപ്പോ 1-2 വാക്കിൽ എനിക്ക് പറഞ്ഞുതരാണെങ്കിൽ എന്താ തോന്നുന്നത് മലയാള സിനിമയിലെ മാറ്റങ്ങൾ? ഈ ചോദ്യം മാറ്റം സിനിമയിലല്ല, ഏതിലാണ്? നിങ്ങളുടെ വേഷത്തിൽ വന്നിട്ടില്ല, നിങ്ങളുടെ ഹെയർ സ്റ്റൈലിൽ വന്നിട്ടില്ല. ഇല്ലേ, വീട് ഇത് ഇതുപോലെയാണ് ഇപ്പൊ കിട്ടുന്ന വീടുകൾ ആണോ? അല്ല, പലരും വന്ന് ചോദിച്ചാൽ സാറിങ്ങനെ വീട് പുതിയ വീട് വയ്ക്കുക, ഞാൻ പുതിയ വീട് വെച്ചിട്ടുണ്ട് പുറത്ത് ഇവിടെ താമസിക്കുന്നെങ്കിൽ. ഞാനും ഇതുപോലത്തെ വീട് ഇപ്പോൾ വയ്ക്കില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഓരോ സമയം അങ്ങോട്ട് പോകുന്നതനുസരിച്ചിട്ട് ചേഞ്ചസ് എന്ന് പറയുന്നതാണ് ലൈഫ്. അപ്പോൾ ചേഞ്ചസ് സ്വാഭാവികമാണ്. ചേഞ്ചസ് ഇല്ല, സ്റ്റാൻഡ് സ്റ്റിൽ ഒന്നിനും കൂടില്ല. അതേ ഉള്ളൂ, വളരെ സ്വാഭാവികമാണ് ചേഞ്ചസ്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇപ്പൊ കോവിഡ് നേഷം അങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരേപോലെയുള്ള ബന്ധം തന്നെ ഇപ്പോഴും പോകണം. അതിലിപ്പോ കൂടെ അഭിനയിച്ച ആളുകള് പെണ്ണുങ്ങള് അധികം പേരുണ്ട്. ആണുങ്ങളാണ് പോയവരെല്ലാം. അതിലൊരു സങ്കടമുണ്ട്. സങ്കടമുണ്ട്. അപ്പൊ ഞാനീ നേരത്തെ പറഞ്ഞല്ലോ സിനിമ കാണുന്ന കാര്യം. പണ്ട് സിനിമ അധികം കണ്ടിട്ടില്ല മലയാള സിനിമ. അവിടെ മദ്രാസിലായി പോയി ചെന്നൈയിൽ. അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ ഈ യൂട്യൂബിൽ എല്ലാ പടങ്ങളും, മിക്കവാറും പടങ്ങളെല്ലാം ഉണ്ട്. എൻ്റെ പടങ്ങൾ തന്നെ ഞാനൊരു 30-40% പടങ്ങളെ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ അത് കാണുമ്പോൾ, പടം കാണാൻ തുടങ്ങുമ്പോൾ എൻ്റെ ചുറ്റും നിൽക്കുന്നത് പോയവരാണ്. അപ്പോൾ ഈ പടം എനിക്ക് 100% ആസ്വദിക്കാൻ സാധിക്കില്ല. അപ്പോൾ അവരെക്കുറിച്ച് ചിന്തിച്ച് ഇപ്പോൾ അതൊക്കെ മനസ്സങ്ങോട്ട് പോകും. പലപ്പോഴും പടത്തിൽ ശ്രദ്ധിക്കാതെ പഴയ കാര്യങ്ങൾ, അവരുമായിട്ടുള്ള സംഭവങ്ങളെങ്കിലും മനസ്സിൽ വരും. ഞാൻ എപ്പോഴും ഹീറോ അല്ലാതാകാനേ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഒരു ആക്ടറാകാനേ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഹീറോ ആയിരുന്നു. ഹീറോ പ്രധാന കഥാപാത്രങ്ങൾ പലതിലും അഭിനയിച്ചിട്ടുണ്ട്. അതെ. ഇപ്പോൾ ഹീറോ എന്ന് പറയുന്നതിന് എന്താ പറയുക, പ്രധാന നടൻ എന്ന് പറയുന്നത് നമ്മൾ വ്യത്യാസം. ഇപ്പോൾ സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമയിൽ കുറേ അധികം ഡാൻസ് ചെയ്യും, ഭയങ്കരമായിട്ട് അടിക്കുകയും ഇടിക്കുകയും പിടിക്കുകയും ചെപ്പിടിക്കുകയും സകല ഇടിച്ച് തന്നെ പറഞ്ഞു. അയ്യോ, ശരിയാ. മനസ്സിലായില്ലേ? അത് ഞാനപ്പോൾ ഈ ഹീറോ റോൾ ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പം ആ പ്രായമെല്ലാം കഴിഞ്ഞ് പോയില്ലേ. അപ്പോൾ അത് കാരണം ഹീറോ എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ ഇപ്പോൾ തിലകൻ സാർ, നമ്മുടെ ഭരത് ഗോപി, നെടുമുടി വേണു,
ഇവരെ പോലുള്ള ആർട്ടിസ്റ്റ് മലയാളത്തിലുണ്ട്. സത്യം. ഈ ലോകത്തിലെ ഏത് ആർട്ടിസ്റ്റുകളുടെ കൂടെ ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കുന്ന കിടനിൽക്കാൻ സാധിക്കുന്ന ആളാണ് അവർ. അവരാരും ഹീറോസ് അല്ല, ദേ ആർ ഓൾ ആക്ടേഴ്സ്. ഞാൻ ആക്ടിങ് പഠിച്ചവനാണ്, എൻ്റെ സുഖം അഭിനയിക്കുന്നതാണ്, അല്ലാതെ ഹീറോ പണി ചെയ്യുന്നതല്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഹീറോ അല്ലാതെ ഞാൻ എടുത്തിട്ടുള്ള പടങ്ങളെല്ലാം ഒന്ന് നോക്കുക. എല്ലാ പടങ്ങളും ഒരുതരം ആൻറ്റി ഹീറോ, ആൻറ്റി ഹീറോ എന്ന് പറയും, ക്യാരക്ടേഴ്സാണ്. ആൻറ്റി ഹീറോസ് അല്ല, ഹീറോസും അല്ല, ആൻറ്റി ഹീറോസ് അല്ല. ആൻറ്റി ഹീറോസ് എന്ന് നാട്ടുകാർ പറയും. അതെല്ലാം ഞാൻ എടുത്തിട്ടുള്ള പടങ്ങളിലെല്ലാം പ്രധാന കഥാപാത്രം ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ എന്താണെന്ന് പറയാൻ, ഹീറോസ് അല്ല, മനുഷ്യരാണ്.